വെൽക്കം ബാക്ക് കരിമേശി ലവേഴ്സ് പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ചെറിയതായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മഴ മാറുന്ന എക്സ്പ്രഷൻ വരെ മാറിയിരിക്കുക അപ്പോൾ പറയാനുള്ള ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 7 വർഷം ഒരു കാര്യം കാത്തിരുന്ന ഒരു കഥയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം June 16 ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ആ ഒരു 7 വർഷത്തെ കാത്തിരിപ്പ് ശരിക്കും എന്താണ് എന്നാൽ കാത്തിരിപ്പിനൊരു അന്ത്യം വന്നത് ശരിക്കും അതിൻ്റെ തലേദിവസമാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം അപ്പോൾ അതിനോടുകൂടി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് വേറൊന്നുമല്ല ഈ തവണ എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഒരു മൂക്കുത്തിയാണ് അത് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അത്രയും ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് കാണാൻ പറ്റില്ലയെന്ന് അത്രയും ചെറിയ മൂക്കുത്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മൂക്കുത്തി ഞാൻ ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് മൂക്കുത്തി അപ്പം ഞാൻ 2013 തുടങ്ങി ഈ മൂക്കുത്തി അന്വേഷിച്ച് നടക്കാൻ ഇനി സ്ഥലമില്ല ഞാൻ മലബാർ ഗോൾഡ് അവിടെ ഇവിടെ എല്ലാം പോയിട്ടുണ്ട് എന്നാലും ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് ആകെ 3-4 മൂക്കുത്തിയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ മേടിക്കാനായിട്ട് പോകുമ്പോൾ ഇതുണ്ടാവില്ല അപ്പോൾ പകരം അത് എന്താണ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് പോരുവാണ് പതിവ് പക്ഷേ ഒരുപാട് തവണ ജ്വല്ലറിയിൽ കയറി ഇറങ്ങിയിട്ട് വെറുതെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തവണ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അതായത് വിജയുടെ അമ്മയ്ക്ക് മൂക്കുത്തി എടുക്കാനായിട്ട് ഭീമയിൽ പോയായിരുന്നു അച്ഛനും അമ്മയും വിജയും കൂടി എനിക്കൊന്ന് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റിങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല കിട്ടുമെന്ന് കാരണം ഞാനത് വിട്ടായിരുന്നു പക്ഷേ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സംഭവം അവിടെ ഇരിക്കുകയാണ് ഈ മൂക്കുത്തി അത് ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു മൂക്കുത്തി ഉണ്ട് നീ നോക്കിയിരുന്ന പോലത്തെ എന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛൻ അത് എനിക്ക് വേഗം വാങ്ങിച്ചു തന്നെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ 700 രൂപയേ ഉള്ളൂ ഈ ഒരു മൂക്കുത്തിക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 7 ലക്ഷം രൂപയുടെ വില എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ഇത്രയും വർഷം ഞാൻ ഇപ്പോൾ 2013 എന്ന് പറയുമ്പോൾ 7 വർഷമായിട്ട് ഞാൻ കാത്തിരുന്നൊരു മൂക്കുത്തി കിട്ടാനായിട്ട് സമയമായത് ഇപ്പോഴാണ് ശരിക്കും എന്താ പറയുന്നത് ലൈഫിലൊരു കുഞ്ഞി കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും നാൾ കാത്തിരുന്നിട്ട് നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം വിജയ് ഓഫീസിൽ നിന്നാണ് പോയത് അപ്പോൾ വേഗം എനിക്ക് കൊണ്ടു തന്നു എന്നിട്ട് വിജയ് ഓഫീസിൽ പോയി ഞാൻ എന്നിട്ട് ഒരു സ്ഥലത്തിരുന്ന് മൂക്കുത്തി ഇടുകയാണ് മൂക്കുത്തി ഇട്ടപ്പോഴേക്കും ശങ്കിരി ഇതിൻ്റെ കാണാതെ പോയി ഞാൻ ഇരുന്നിട്ടാണ് ഇട്ടത് പക്ഷെ തീർച്ചയായും പോയി എൻ്റെ ദൈവമേ ഞാൻ അടിച്ചു വാരി തുടച്ചു ഒന്നും നോക്കിയിട്ട് കാണുന്നേയില്ല ഞാൻ എന്നിട്ട് ആകെ വിഷമമായി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് കിട്ടാനുള്ള ബാക്കിയുള്ളൂ ഇടാനുള്ള യോഗമൊന്നുമില്ല എന്ന് പറഞ്ഞു എനിക്ക് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു എനിക്ക് നോക്കി 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 തല വേദനിച്ചു കേട്ടോ എനിക്ക് ടോർച്ച് അടിച്ച് നോക്കുന്നു മൊബൈലിൻ്റെ വെളിച്ചത്തിൽ നോക്കുന്നു അടിച്ചു വാരുന്നു ഫുൾ നനഞ്ഞ് തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് നോക്കുന്നു എങ്ങും ഇല്ല സാധനം അവസാനം ഞാൻ എന്നിട്ട് എൻ്റെ പഴയ മൂക്കുത്തിയിൽ ചങ്കിരി ഇട്ടിട്ട് ഇടാൻ നോക്കുന്നു ഒന്നും നടക്കുന്നില്ല അപ്പോൾ വിജയ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വെയിറ്റ് ചെയ്യും ഞാൻ വന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു 6 അല്ല 7 മണിയൊക്കെ ആയപ്പോഴേക്കും വിജയ് വന്നു വന്നിട്ട് ഞാൻ പറഞ്ഞു ഇതാ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഇട്ടത് എന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ ഞാൻ വഴിപാട് നേർന്നു കേട്ടോ ശരിക്കും നിങ്ങളൊക്കെ അങ്ങനെ വഴിപാട് നേരില്ലേ ഞാനും വഴിപാട് നേർന്നിട്ടുണ്ട് അമ്പലം തുറക്കുമ്പോൾ വേണം പോയി ചെയ്യാനായിട്ട് അപ്പോൾ വിജയ് വന്നിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നോക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് കൈ കാണിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൈ കാണിച്ചപ്പോഴേക്കും അതിൻ്റെ ശങ്കിരി എൻ്റെ കൈ വെച്ചിരുന്നു എൻ്റെ ദൈവമേ ഞാൻ ആ ശങ്കിരി നോക്കാനായിട്ട് ഇനി സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല അത് എങ്ങനെയാണ് എൻ്റെ കണ്ണ് കെട്ടിയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി അത് പക്ഷെ അത് കഴിഞ്ഞെങ്കിൽ സംഭവം കിട്ടി എനിക്കിത് ഇപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ട് എന്താണ് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഗിഫ്റ്റുകളിലെ ഒരു ഗിഫ്റ്റാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു മൂക്കുത്തി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അപ്പം അത് അച്ഛൻ അപ്പ അച്ഛനും അമ്മയും പറഞ്ഞു ഇതിൻ്റെ കൂടെ ഒരു ഡയമണ്ടിൻ്റെ മൂക്കുത്തി എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ ഇത് ഭയങ്കര ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞു വേണ്ട അച്ഛൻ എനിക്കിത് മതി എനിക്കിത് തന്നെ മതി എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഇത് തന്നെ മതി വേറെ കുഞ്ഞിതാണെന്ന് നോക്കണ്ട ഞാനിത് അന്വേഷിച്ച് കിടക്കുകയാണ് ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു ശരിക്കും പറഞ്ഞാൽ ഇത്തവണത്തെ ഒരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് അച്ഛൻ്റെ വകയാണ് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിട്ട് ശരിക്കും ഈ ഒരു വെഡിങ് ആനിവേഴ്സറി വന്നു അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഗീ റൈസും പിന്നെ അതിൻ്റെ കൂടെ എന്താണ് ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കിയത് വേറെ ഒന്നുമല്ല
എന്താണ് അങ്ങനെ നോൺ വെജ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം അതൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ ചെറിയതായിട്ട് ആഘോഷിച്ചു. വ്ളോഗ് ഒന്നും ചെയ്തില്ല, കാരണം അത് എന്താ പറയുന്നത് നമ്മളുടെ അപ്പോഴത്തെ ആ ഒരു മൂഡ് ശരിക്കും എന്താണ് ആ ഒരു സമയം നമുക്ക് ശരിക്കും മിസ്സാവും, അത് മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ആഘോഷിച്ചു വെഡിങ് ആനിവേഴ്സറി. അതും ഭയങ്കര സന്തോഷത്തോടെ ഈ ഒരു മൂക്കുത്തി കിട്ടിയ സന്തോഷത്തോടെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മൂക്കുത്തി വാങ്ങിച്ച കഥ. എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കുള്ളതാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അത് നമുക്ക് കിട്ടും. അത് ഇപ്പോൾ ഒരു 800 രൂപയുടെ ഒരു മൂക്കുത്തിക്ക് ഞാനൊരു 7 വർഷം കാത്തിരുന്നു. അപ്പോൾ നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടേണ്ട സമയമാകുമ്പോഴാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കരുത്. എന്താണ് ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് ആ ഒരു കാര്യം വരുന്നത്. അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് സന്തോഷിക്കുക. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആണ് ലൈഫ്, എപ്പോഴും സർപ്രൈസസ് കരുതി വെക്കുമെന്ന് പറയും. ശരിക്കും അത് ഭയങ്കര സത്യമാണ്. ശരിക്കും ലൈഫ് എപ്പോഴും നല്ല സർപ്രൈസസ് എന്തായാലും കരുതി വെക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ലൈഫിലും നല്ല നല്ല സർപ്രൈസസ് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ജസ്റ്റ് ഒരു കുഞ്ഞു കഥയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുകൊള്ളരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.